നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അൻവർ മുഖ്യമന്ത്രി പോരാട്ടമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ പാർട്ടിക്ക് കഴിഞ്ഞ ദിവസം അൻവർ തുടക്കമിടുകയും ചെയ്തു. മുഖ്യമന്ത്രിയും അൻവറും തമ്മിലുള്ള അതിഘോര യുദ്ധം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇരുവരും തമ്മിലുള്ള പോരാട്ടം ഇനി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന ചോദ്യം രാഷ്ട്രീയ വിദഗ്ധർ ഉന്നയിക്കുകയാണ്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അൻവർ ഉന്നയിച്ച ഒരു കുറ്റപ്പെടുത്തലുകളൊക്കെ രാഷ്ട്രീയ കേരളം കണ്ടുകഴിഞ്ഞു. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി ചില നിർണായക പ്രതികരണം നടത്തി രംഗത്ത് വന്നിരിക്കുകയാണ്. സ്വർണ്ണക്കടത്തും ഹവാല പണമിടപാടും നടത്തുന്നത് രാജ്യദ്രോഹ പ്രവർത്തനത്തിനെന്ന ആരോപണമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. ADGP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് അൻവറിന്റെ ആരോപണങ്ങളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചാണ് അന്വേഷണം നടത്തുന്നതെന്നും 150 കിലോഗ്രാം സ്വർണമാണ് 5 വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് പോലീസ് പിടികൂടിയതെന്നും 123 കോടി രൂപയും പിടിച്ചു. ഇപ്പോൾ ADGP ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങൾ സ്വർണ്ണക്കടത്ത് തടയുന്ന സർക്കാർ പ്രവർത്തനം ഇല്ലാതാക്കാനും മതന്യൂനപക്ഷങ്ങളെ LDFിൽ നിന്ന് അകറ്റാനും ലക്ഷ്യമിട്ടുള്ളതാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കാലാകാലങ്ങളായി മതന്യൂനപക്ഷങ്ങൾ UDFനൊപ്പമായിരുന്നു, അവരിപ്പോൾ LDFനൊപ്പമാണ്. LDFിൽ നിന്ന് അവരെ അകറ്റുകയാണ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. സംസ്ഥാനത്ത് BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചു, അക്കാര്യം വിശദമായി തന്നെ പരിശോധിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. തൃശൂരിൽ BJP ജയിച്ചത് കോൺഗ്രസ് വോട്ട് കിട്ടിയതുകൊണ്ടാണ് എന്നാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന CPM പ്രവർത്തകർ കോൺഗ്രസിന് വോട്ട് ചെയ്യാറുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതാണ് തൃശൂരിൽ സംഭവിച്ചതെന്നും CPMന്റെ വോട്ട് BJPയിലേക്ക് പോയോ എന്ന കാര്യം പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേമത്ത് സംഭവിച്ചത് തന്നെ തൃശൂരിലും ആവർത്തിക്കുമെന്നും BJP അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ പരാജയപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ എല്ലാ മണ്ഡലങ്ങളിലും BJP വോട്ട് വിഹിതം വർദ്ധിക്കുന്നുണ്ട്. പാർട്ടിയിൽ പ്രായപരിധി മാനദണ്ഡം നടപ്പാക്കുമെന്നും താൻ തുടരണോ വേണ്ടെന്ന കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുകയെന്നും താനല്ല എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. താനെന്നും പാർട്ടിയുടെ വിശാല താല്പര്യത്തിനൊപ്പമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒളിച്ചോടുകയാണെന്ന കുറ്റപ്പെടുത്തലുമായി പ്രതിപക്ഷം. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത്. ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ അൻവറിനെതിരെ കേസെടുക്കുന്നു, ഇപ്പോൾ തടയണ പൊളിക്കാൻ പോകുന്നു. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ എങ്ങനെ ഭരണകൂടം പ്രതികരിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. കേസും നടപടികളും എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും PV അൻവർ എന്ന വ്യക്തിയല്ല ഉയർത്തിയ വിഷയമാണ് പ്രധാനമെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചു. മലപ്പുറം ജില്ലയിലെ കക്കാടംപൊയിലിൽ PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള PVR നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കാൻ കൂടരഞ്ഞ് പഞ്ചായത്ത് നടപടി തുടങ്ങി. കാട്ടരുവിയുടെ ഒഴുക്ക് തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ ടെൻഡർ വിളിക്കാൻ CPM ഭരിക്കുന്ന പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. തടയണ പൊളിക്കാൻ 8 മാസം മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു, പക്ഷേ പഞ്ചായത്ത് നടപടി വൈകിപ്പിച്ചു. 1 മാസത്തിനകം തടയണ പൊളിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. അൻവർ CPMമായി അകന്നതോടെയാണ് പഞ്ചായത്ത് അതിവേഗം നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.